നമസ്കാരം. ലൈഫ് അറൂണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സൂര്യയുടെ പുത്തൻ ഫിലിമായ സൂര്യ പോട്രെ കണ്ട് ത്രില്ലടിച്ചിരിക്കുമായിരിക്കും അല്ലെ. നമ്മുടെ ഇന്നത്തെ വീഡിയോ സൂര്യ പോട്രെ പോലും വെല്ലുന്ന ഒരു മലയാളി ജീവിതകഥയാണ്. നമ്മളിൽ പലരും കേട്ടിട്ട് പോലും ഇല്ലാത്ത, ഒരു പക്ഷെ പുത്തൻ തലമുറയ്ക്ക് തീർത്തും അപരിചിതനായ ഒരു മലയാളി ബിസിനസ് ടൈക്കൂൺ. ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് ലോക മലയാളികൾക്ക് ഏറെ അഭിമാനമാകേണ്ടിയിരുന്ന ഒരു വ്യക്തിയും പ്രസ്ഥാനവും. ഇന്ത്യയിൽ ആദ്യത്തെ സ്വകാര്യ ആഭ്യന്തര എയർലൈൻ സർവീസ് ഏതാണെന്നറിയാമോ? കൊല്ലം വർക്കല സ്വദേശി താക്കിയുദ്ദീൻ അബ്ദുൾ വാഹിദ് എന്ന ബിസിനസ് മാനെ പറ്റി എത്ര പേർക്കറിയാം? ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് കേട്ടുമറന്ന, ഒരുപക്ഷെ മിക്കവർക്കും അപരിചിതമായ ഒരു മലയാളി വിമാന കമ്പനിയുടെ കഥ. മലയാളികളുടെ വളർച്ചയെ അങ്ങേയറ്റം അസൂയോടും അസഹിഷ്ണുതയോടും കൂടി കണ്ടുവന്ന നോർത്ത് ഇന്ത്യൻ ബിസിനസ് ലോബികളും മീഡിയ പാപ്പരാസികളും കീറിപ്പറിച്ച മുംബൈ അധോലോക നേതാവിന്റെ തോക്കിന്റെ മുമ്പിൽ ജീവൻ വിടേണ്ടി വന്ന നമ്മുടെ സ്വന്തം മലയാളിയുടെ കഥ. താക്കിയുദ്ദീൻ അബ്ദുൾ വാഹിദ് ജീവിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ നമുക്ക് ഏവർക്കും സുപരിചിതനായ ലുലു ഗ്രൂപ്പിന്റെ ഉടമ എം എ യൂസഫലിയെക്കാളും പ്രശസ്തനാകേണ്ടിയിരുന്ന പ്രഗത്ഭനായ നേതാവ്. കൊല്ലം വർക്കല ഇടവ പഞ്ചായത്തിലെ ഓടയം എന്ന കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച് മുംബൈയിലേക്ക് കുടിയേറി റിക്രൂട്ടിംഗ് ബിസിനസ്സിലൂടെ പതിയെ ട്രാവൽ ഏജൻസി ബിസിനസ്സിൽ തന്റേതായ ഒരിടം ഇന്ത്യ മുഴുവൻ സ്ഥാപിച്ചെടുക്കാൻ താക്കിയുദ്ദീൻ സഹോദരനും സാധിച്ചിട്ടുണ്ട്. 1990-91 കാലഘട്ടം, ആടിയൊലിയുന്ന ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയിൽ മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങിയ സമയം. ആഗോളവൽക്കരണവും സ്വകാര്യവൽക്കരണവും നിലവിൽ വന്ന് ഏറെ വൈകാതെ പ്രൈവറ്റ് സെക്ടറിൽ എയർലൈൻ ലൈസൻസ് അനുവദിച്ചു തുടങ്ങിയ കാലം. അന്ന് കാലത്തെ പ്രതിബന്ധങ്ങളെല്ലാം മറികടന്ന് താക്കിയുദ്ദീൻ ആദ്യ ലൈസൻസ് സ്വന്തമാക്കി. ഇന്ത്യയിലെ തന്നെ ആദ്യ സ്വകാര്യ ആഭ്യന്തര വിമാന കമ്പനിയായ ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് 1991 തിരുവനന്തപുരം ആസ്ഥാനമായി സ്ഥാപിച്ചു. പാട്ട വ്യവസ്ഥയിലെടുത്ത 8 ബോയിംഗ് വിമാനങ്ങളടക്കം 11 വിമാനങ്ങളാണ് ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസിന് ഉണ്ടായിരുന്നത്. അങ്ങനെ 1992 ഫെബ്രുവരി 28 ആദ്യ സർവീസ് മുംബൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് ആരംഭിച്ചു. അവിടെ നിന്നുള്ള താക്കിയുദ്ദീൻ്റെയും എയർലൈൻസിന്റെയും വളർച്ചയും പ്രശസ്തിയും ദ്രുതഗതിയിലായിരുന്നു. അസൂയവാഹമായ വളർച്ചയോടൊപ്പം തന്നെ ശത്രുക്കളുടെ എണ്ണവും കൂടി വന്നു. പോരാത്തതിന് താക്കിയുദ്ദീൻ ഒരു സൗത്ത് ഇന്ത്യൻ മലയാളിയും പ്രധാന എതിരാളിയും ശത്രുവും മറ്റാരുമല്ല, സൂര്യയുടെ പുത്തൻ ഫിലിമായ സൂര്യ പോട്രയിലെ നരേഷ് ഗോയൽ തന്നെയായിരുന്നു. നോർത്ത് ഇന്ത്യൻ മാധ്യമങ്ങളെയും അധോലോക നേതാക്കളെയും വെച്ച് പല കഥകളും വ്യാജ വാർത്തകളും ജനങ്ങളിലേക്ക് കുത്തിവയ്ക്കുവാൻ നിരന്തരം ശത്രുക്കൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷെ തന്റെ അസമാന നേതൃത്വ പാഠകത്തിലൂടെ എയർലൈൻ കമ്പനി ജനങ്ങൾക്ക് ഏറെ പ്രീതിയുള്ളതായി തീർന്നിരുന്നു. ഭീഷണികളും വ്യാജ വാർത്തകളും ഗുണം ചെയ്യുന്നില്ല എന്ന് കണ്ടുകൊണ്ടാവണം മുംബൈ അധോലോക ബന്ധം ആരോപിക്കപ്പെട്ടിരുന്ന താക്കിയുദ്ദീനെ സംശയമേതുമില്ലാത്ത വിധത്തിൽ ഇല്ലാതാക്കുവാൻ ദാവൂദ് ഇബ്രാഹിമിന്റെയും ചോട്ടാരാജിന്റെയും വലം കൈയായിരുന്ന ഇജ്ജത് ലട്ടാമാലയെ കൊണ്ട് ശത്രുക്കൾ ഇല്ലാതാക്കാൻ തീരുമാനമെടുത്തത്. അങ്ങനെ 3 വർഷങ്ങൾക്കിപ്പുറം 1995 നവംബർ 13 മുംബൈ ബാദ്രയിൽ ഓഫീസിൽ നിന്ന് ജോലി കഴിഞ്ഞ് മടങ്ങവേ രാത്രി 9:30 ലബ്ഡാവാല ഉൾപ്പെടെ 6 അംഗ സംഘം തക്കിയുദ്ദീന്റെ കാറിന് നേരെ നിറയൊഴിച്ചു. പ്രശസ്തിയുടെ അത്യുന്നതിയിൽ നിന്ന് സംശയങ്ങളുടെയും ഇല്ലാ കഥകളുടെയും അനിശ്ചിതത്വത്തിനെയും പൂഴി പരത്തിക്കൊണ്ട് തക്കിയുദ്ദീന്റെ ബിസിനസ് സാമ്രാജ്യം പുടനെ തകർന്നടിഞ്ഞു. നാദരില്ലാത്ത ചെറുകറ്റ ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസിന്റെ പ്രവർത്തനം നിറമില്ലാത്ത വ്യാജ പ്രചരണങ്ങളുടെ ചൂടിൽ അകപ്പെട്ട് അനിശ്ചിതത്വത്തിലായി. കാലാന്തരത്തിൽ സിംഗപ്പൂർ എമിറേറ്റ്സ് എയർലൈൻ സഹായത്തോടെ തിരിച്ചുവരവിന് വാഹിദ് സഹോദരങ്ങൾ ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഒന്നും ഫലം കാണാതെ പോയി. നാമം മാത്രമായി ഇന്നും കമ്പനി നിലനിൽക്കുന്നു. മലയാളികളും സൗത്ത് ഇന്ത്യയുടെ മറ്റിന്ത്യൻ സംസ്ഥാനങ്ങൾക്കും ജനങ്ങൾക്കുമുള്ള തരത്തിരവും താഴ്ത്തിക്കെട്ടലും ഇന്നും പരസ്യമായ രഹസ്യമാണ്. ഒരു പക്ഷേ താക്കിയുദ്ദീൻ അബ്ദുൾ വാഹിദിന്റെയും ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസിന്റെയും ശാപഫലമായിരിക്കാം ഇന്നത്തെ ജെറ്റ് എയർവേസിന്റെ ദയനീയ അവസ്ഥയ്ക്ക് കാരണം. കാൽനൂറ്റാണ്ടുകൾക്കും ഇപ്പുറം കൊലയാളിയെ പോലീസ് പിടിച്ചെങ്കിലും ദുരൂഹതകളുടെ മറ നീക്കുവാൻ നേതൃത്വങ്ങളും അധികാരികളും കാണിക്കുന്ന സഹതാ മനോഭാവം ഇന്നും സത്യങ്ങൾക്ക് ഒരു വിലങ്ങ് തടിയാണ്. എന്നെങ്കിലും സത്യങ്ങൾ മറന്നേക്ക് പുറത്തു വരട്ടെ. തൽക്കാലം കഥയുടെ അവസാനിക്കുന്നു. മലയാളിയുടെ വിജയ കഥകൾ ഇനിയും തുടർന്നു കൊണ്ടിരിക്കട്ടെ. പുത്തൻ ഉണർവോടെ പുതിയൊരു നാളിലേക്ക് പ്രതിബന്ധങ്ങളെല്ലാം ഉശിരോടെ തരണം ചെയ്ത് മലയാള മണ്ണിന് അഭിമാനമാകുവാൻ ഇനിയും ഒരുപാട് യുവ സംരംഭകർ ഉണ്ടാകട്ടെ. ഏവർക്കും നല്ലത് മാത്രം ആശംസിക്കുന്നു. പുതിയ അറിവും വിശേഷങ്ങളുമായി വരുന്നതുവരെ ബൈ ഫ്രം ലൈഫ് അറൗണ്ട്.